ഗോൾമൈ പെറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്, കൊച്ചിയിലാണ് നമ്മുടെ സ്ഥലം. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും ബീറ്റ ബ്രീഡിങ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ പേരാണ് നമ്മൾ ബ്രീഡ് ചെയ്യണത്, എങ്ങനെയാണ് ബ്രീഡ് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ അതുകൂടാതെ നമ്മൾ സാധാരണ എന്താ പറഞ്ഞാൽ ഈ ബദാം ലീഫിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബ്രീഡ് ചെയ്യണത്. അതൊന്നുമില്ല, വെറുതെ പ്ലെയിൻ വാട്ടറിൽ ഒന്ന് ബ്രീഡ് ചെയ്ത് നോക്കണതാണ്. സക്സസ് ആവില്ല എന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ബീഫ് ഹാർട്ടിൻ്റെ മിക്സ് നമ്മൾ അധികം വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. ഒരു ഐറ്റം കൂടി കിട്ടാനുണ്ട്, അതും കൂടി കിട്ടിക്കണേ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും, മേക്ക് ചെയ്യണ വീഡിയോ. പിന്നെ ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം, ഒരു പ്ലാന്റ് ടാങ്കാണ്. അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. അപ്പം എല്ലാവരും കണ്ടല്ലേ, ഇതാണ് ആ ഒരു ചെറിയൊരു ക്ലിപ്പ്. ഒരു പ്ലാന്റഡ് അക്യൂറിയാണ്, ശ്രീബുദ്ധ പ്ലാന്റഡ് അക്യൂറിയം. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ, മേക്ക് ചെയ്യണ വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തായി, തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണമായിരിക്കും. പിന്നെ വേറൊരു ഐറ്റം കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, അതെ ഇതാണ് ഐറ്റം. ഇത് നമ്മുടെ ഫിൽറ്ററാണ്, നമുക്ക് അക്യൂറത്തിലേക്ക് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫിൽട്രേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അല്ല, അത് വേണമെങ്കിലല്ലേ നമ്മൾ അടുത്ത എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ നമ്മുടെ ബീറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം. ഇപ്പോൾ ഈ മീതയിൽ നിൽക്കുന്ന പാത്രത്തിൽ കുറച്ച് മണ്ണാണ് ഇട്ടത്. ഇത് നമ്മുടെ കടപ്പുറത്ത് നിന്ന് എടുത്തിട്ടുള്ള മണ്ണാണ്. ഇത് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്, നമുക്ക് പ്ലാന്റഡ് അക്യൂറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. നമ്മൾ പക്കാ ലോ കോസ്റ്റിലാണ് ഈ പ്ലാന്റഡ് അക്യൂറിയം ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വഴിയേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ പാത്രമൊക്കെ എടുത്ത് കഴുകി നല്ല നീറ്റാക്കി വെയിലത്ത് വെച്ചിട്ടുണ്ട്. കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി നല്ല പക്കിയൊക്കെ വെച്ചേക്കാണ്. വെയിലത്ത് വെക്കണ വേറെ ഒന്നുമില്ല, എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്നോടത്താണ്. അപ്പോൾ ഇത് ഒരു പൊട്ടിക്കിടക്കണ പാത്രമാണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് പൊട്ടിയ പാത്രമാണെങ്കിൽ നമുക്ക് അത്രയും വെള്ളമൊന്നും നടക്കേണ്ടാത്തതുകൊണ്ട് ഈ പാത്രം നമുക്ക് ഉപയോഗിക്കാം. നമ്മളത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ മീതക്ക് മീതാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മേളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ പച്ച ലൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറേ വെള്ളമൊന്നും ഒഴിക്കുള്ളൂ കേട്ടോ, ഈ ഒരു അളവിൽ മാത്രം വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഏകദേശം ഇത്രയും വെള്ളം മതി, കാര്യം വേറെ ഒന്നുമില്ല. നമ്മൾ ബീറ്റ ഫിഷിനെ എഗ്ഗ് ചെയ്യാൻ നേരത്ത് അത് ചെന്നെടുക്കാൻ വേണ്ടി അധികം ആഴമുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇത്രയും വെള്ളം നിറച്ചേക്കണത്. അപ്പോൾ അധികം വെള്ളം നിറച്ച് കാണിച്ച് ബുദ്ധിമുട്ടിക്കൊള്ളാം. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വെട്ടമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഷീറ്റ് ഇട്ടേക്കൊണ്ടാണ് ഇവിടെ അധികം വെട്ടമില്ലാത്തത്. അപ്പോൾ വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ മൂന്ന് പ്ലാസ്റ്റിക് ആക്കിയിട്ടാണ്. നമ്മുടെ ആ ഫോണ് ഫോക്കസിങ് ഒന്നും കറക്റ്റാവില്ല, ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ. ആ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. അതായത് കണ്ടതേ ഇങ്ങനെ ആ മീതയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ എഗ്ഗ് ചെയ്യാൻ വേണ്ടി, എഗ്ഗ് തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂന്ന് പ്ലാസ്റ്റിക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രീഡിങ് പെയർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് റോയൽ ബ്ലൂ ആണ് കാണുന്നത്, ഇത് നമ്മളെ ഫുൾ റെഡാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കണം. നമ്മൾ ഡിസ്പ്ലേ ടാങ്കിലിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ മറ ഫ്ലെയറിങ് ഒന്ന് കണ്ടിട്ട് എന്തായാലും. ഈ കാണുന്നത് നമ്മുടെ റോയൽ ബ്ലൂ ആണ്ട്. ശരിക്കും റോയൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈ റെഡ് കളർ ആവാൻ പാടില്ല.
പക്ഷെ ഞാൻ ഇവനെടുത്തത് ഇവൻ്റെ ടെയിലിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ്. പക്ക ഓയച്ചമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ബ്രീഡിങ് സെറ്റ്. ഇനി അടുത്തവനെ കാണിച്ചു തരാം. അബീക്കാണ് നമ്മുടെ അടുത്ത ഒരു ടീം. ഇതും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഫിഷാണ്. ഫുൾ റെഡാണ്, പക്ക ഓയച്ചം ഹോക്ക്ഫിനാണ്. അപ്പോൾ ഇവനാണ് അടുത്ത നമ്മുടെ ബ്രീഡിങ് സെറ്റായിട്ട് വരുന്നത്. Watch this. Look, Marty Mark. Watch the way I start up. I've been going hard, but I can go way harder. Every beat I'm on, yeah, you know that I slaughter. And I'm always looking gorgeous, chilling with somebody's daughter. Yeah, she loving me. Say she love the way my chain sitting cut the blade. And of course it says my name if you run away. To let you know who's finna blow. Always winning, check the scope. I'm only losing control. ഇത് മെലാനോ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇവനും നമുക്ക് അടുത്തായിട്ട് ബ്രീഡ് ചെയ്യാനുള്ള പെയറാണ്. ഇവൻ നമ്മൾ എടുത്തപ്പോൾ ഒന്ന് കയ്യിൽ നിന്ന് വീണായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ഷാർലാണ്ടിരിക്കണത്. അപ്പോൾ നമുക്ക് ഓരോരോ ആൾക്കാരായിട്ട് ബ്രീഡിങ്ങിന് ഇടാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഫുൾ റെഡിനെ ബ്രീഡിങ്ങിന് ഇടാം. ഇത് ശരിക്കൊരു പരീക്ഷണാർത്ഥം ചെയ്യണം കേട്ടോ. കാര്യം നമ്മൾ ഇതിൽ എന്താ പറയുക, ഒരു എക്സ്ട്രാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ബദാം ലീഫിൻ്റെയും ഒരു ഉണങ്ങിയിലയുടെയും ഒന്നും ഇട്ടിട്ടില്ല. കറക്റ്റ് വെള്ളം മാത്രം പിടിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബ്രീഡാവോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല. എന്നാലും നമ്മൾ ചെയ്തു നോക്കുകയാണ്. അടുത്ത നമ്മൾ റോയൽ ബ്ലൂവിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇത് സക്സസ് ആവുമെങ്കിൽ, ചിലപ്പോൾ പല തുടക്കക്കാരും ഇതേപോലെ ചെയ്തിട്ട് സക്സസ് ആവാറില്ലെന്നാണ് പറയണത്. അപ്പോൾ ഞാനതൊന്ന് ചെയ്തു നോക്കുകയാണ്, സക്സസ് ആവില്ലയെന്ന് നമുക്ക് വഴിയറിയാം. അപ്പോൾ നമ്മുടെ റോയൽ ബ്ലൂവിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബ്ലാക്കാണ്, അവനെ നമ്മൾ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അടുത്ത നമുക്ക് നമ്മുടെ ഫീമെയിൽസിനെ ഒന്ന് ഇറക്കി വിടാട്ടാ. ഇപ്പോൾ ഫീമെയിൽസ് അത്യാവശ്യം ചെറിയ ഫീമെയിൽസിനാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. എപ്പോഴും ബീറ്റാ ഫിഷിൻ്റെ ബ്രീഡ് ചെയ്യുമ്പോൾ അത് നമ്മൊന്ന് ശ്രദ്ധിക്കുക, ചെറിയ ഫീമെയിലിനെ സെലക്ട് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം എഗ്ഗിലോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറായിട്ട് എഗ്ഗിലോഡ് ആക്കാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. അപ്പോൾ നമ്മൾ ബ്ലാക്കിനെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് നമ്മുടെ റെഡിനെ എടുക്കുന്നതാണ്. റെഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഗ്ഗിലോടാണ്. എന്നാൽ ഫിഷിനധികം സൈസും കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, കൊണ്ടുവന്ന് ഇട്ടപ്പോൾ തന്നെ മെയിൽ ഫ്ലെയർ ചെയ്യണേണ്. അപ്പോൾ ഇനി എന്താവും എന്തോന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാര്യം കൊത്തു പിടിക്കുകയില്ല എന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് നല്ല അഗ്രസീവായിട്ട് തന്നെ പുറകെ പോകുന്നുണ്ട്. ഹൈഡിങ് പ്ലേസൊന്നും നമ്മൾ ഇപ്രാവശ്യം വെച്ച് കൊടുത്തിട്ടില്ല. എന്താവും നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മൾ മൂന്ന് പേരിന് ബ്രീഡിങ്ങിന് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്ത റോയൽ ബ്ലൂ ആണ്. അപ്പോൾ അവന്മാരെയും നമുക്കൊന്ന് ഇറക്കി വിട്ടേക്കാം. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞാൽ അറിയാലോ. അത് കാരണം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൂന്ന് പേരിനെ നമ്മൾ ബ്രീഡ് ചെയ്യാനിട്ടേക്കണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയ തന്നെ ആയിരിക്കും. ഇത് നമ്മുടെ ഒരു വൈറ്റ് ഡംബോയാണ് കേട്ടോ. ഇവനെ ഇന്ന് ബ്രീഡിങ്ങിന് ഇടേണ്ടതാണ്. പക്ഷേ ഇവൻ്റെ മെയിൽ നമ്മളെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.